ഹായ് സ്റ്റുഡന്റ്സ്, ഹിസ്റ്ററിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അറേബ്യൻ സാമ്രാജ്യത്തെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ. ഇനി ഇന്ന് നമുക്ക് മറ്റൊരു സാമ്രാജ്യത്തെ പരിചയപ്പെടാം. ദ ഓട്ടോമൻ എംപയർ, ഓട്ടോമൻ സാമ്രാജ്യം. 13-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി തുർക്കിയിലെ ഗോത്രവർഗ നേതാവായ ഉസ്മാൻ എന്ന രാജാവ്, അതായത് ആ ഉസ്മാൻ എന്ന പേര് ഇംഗ്ലീഷിൽ ഉത്തുമാൻ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക, ആ രാജാവിൻ്റെ തുടക്കത്തോടുകൂടി സാമ്രാജ്യം വളർന്നതാണ് ഒട്ടോമൻ എംപയർ. ഈ ഉത്തുമാൻ എന്ന പേര് പിന്നീട് ഒട്ടോമൻ എന്ന പേരിൽ പരിണമിക്കുകയും അവരുടെ സാമ്രാജ്യം ഒട്ടോമൻ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. നമുക്ക് നോക്കാം ഒട്ടോമൻ എംപയർ, ഒട്ടോമൻ സാമ്രാജ്യത്തെക്കുറിച്ച്. ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ പോരാട്ടങ്ങൾ നടത്തിയ ഒരുപാട് ചരിത്രത്തിലെ സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഏറ്റവും കാലം നീണ്ടു നിന്ന ശക്തമായ സാമ്രാജ്യമാണ് ഒട്ടോമൻ എംപയർ. 13-ാം നൂറ്റാണ്ട് മുതൽ 1-ാം ലോക മഹായുദ്ധം വരെ നീണ്ടു നിന്ന വളരെ സമർത്ഥമായ പോരാട്ടങ്ങളുടെ കഥ പറയുന്ന, അവരുടെ ചരിത്രത്തിലേക്ക് വിരൽ നീട്ടുന്ന ഒരുപാട് സംഭവങ്ങൾ അടങ്ങിയ വളരെ പ്രസിദ്ധമായ സാമ്രാജ്യമാണ് ഒട്ടോമൻ സാമ്രാജ്യം. അപ്പോ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ, നമ്മുടെ തുടക്കത്തിലെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച റോമ സാമ്രാജ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, പഠിച്ചതാണ് അല്ലെ. റോമ സാമ്രാജ്യത്തെ രണ്ടാക്കിയത് ഓർമ്മയുണ്ടാവും. അതിൽ നമ്മൾ ആദ്യത്തെ റോമ സാമ്രാജ്യം പഠിച്ചിട്ടുണ്ട്, ഈസ്റ്റേൺ റോമൻ എംപയർ അല്ലെ, പൗരസ്ത്യ റോമ സാമ്രാജ്യം. ആ റോമ സാമ്രാജ്യം തകർന്നത് എങ്ങനെയാണെന്ന് പഠിച്ചത് ഓർക്കുന്നല്ലേ, അതെന്നെയാണ് ഓർക്കുന്നുണ്ടാവും. കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് അതിന്റെ തലസ്ഥാനം. ആ തലസ്ഥാനം, അവരുടെ ക്യാപിറ്റൽ തുർക്കികൾ കീഴടക്കിയതോടുകൂടിയാണ് ഈ ഈസ്റ്റേൺ അല്ലെങ്കിൽ പൗരസ്ത്യ റോമ സാമ്രാജ്യം തകർന്നതെന്ന് നമ്മൾ പഠിച്ചു. ആ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടുകൂടിയാണ് ഈ ഒട്ടോമൻ എംപയർ ശക്തമായി മുന്നോട്ട് വരുന്നത്. നോക്കാം, ഫസ്റ്റ് പോയിന്റ് നോക്കാം. With the capture of Constantinople in 1453 by the Turkish leader Muhammad II, the Ottoman Empire strengthened. തുർക്കിയിലെ ഒട്ടോമൻ സാമ്രാജ്യത്തിലെ ടർക്കിഷ് എംപറർ ആയ മുഹമ്മദ് രണ്ടാമൻ, ഏത് രാജാവാണ് മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിന്റെ ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ കീഴടക്കിയതോടുകൂടി ഈ ഒട്ടോമൻ സാമ്രാജ്യം ശക്തി പ്രാപിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള എല്ലാ പ്രദേശങ്ങളും ആരുടെ കൈകളിലേക്ക് വന്നു, ഒട്ടോമൻ എംപയറിന്റെ കൈകളിലേക്ക് വന്നു. അങ്ങനെ സാമ്രാജ്യം വലുതാക്കി കോൺസ്റ്റാന്റിനോപ്പിൾ കിട്ടിയതോടുകൂടി വലിയ ശക്തമായ മധ്യകാലഘട്ടത്തിൽ ഏറ്റവും വലിയ സാമ്രാജ്യമായി ഈ ഓട്ടോമൻ എംപയർ മാറാണ്. ഏത് വർഷമാണ്? 1453 ഓർക്കേണ്ട, ടർക്കിഷ് തുർക്കിയിലെ രാജാവാരാണ് മുഹമ്മദ് രണ്ടാമൻ. അതോടുകൂടി ഈസ്റ്റേൺ റോമൻ എംപയർ പിന്നെയില്ല, ആ പ്രദേശങ്ങളൊക്കെ കൂടിയിട്ടാണ് പിന്നെ എന്തെന്നറിയപ്പെടാൻ തുടങ്ങിയത്, ഒട്ടോമൻ എംപയർ എന്ന്. മറക്കരുത് കേട്ടോ. ഇനി ഈ ഒട്ടോമൻ എംപയറിലെ ഏറ്റവും ഒരുപാട് കാലം, ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. ഓർത്തു നോക്കിയ 13-ാം നൂറ്റാണ്ട് മുതൽ 1-ാം ലോക മഹായുദ്ധം, 1914 നടക്കുന്ന 1-ാം ലോക മഹായുദ്ധം വരെ നീണ്ടു കിടന്ന വലിയൊരു കാലം ഉള്ള സാമ്രാജ്യം കൂടിയാണ് ഒട്ടോമൻ സാമ്രാജ്യം. ഈ ഒട്ടോമൻ സാമ്രാജ്യം ഏറ്റവും പ്രൗഢിയിലെത്തുന്നത് അല്ലെങ്കിൽ ഏറ്റവും അതിലേറ്റവും ശക്തമായ ഒരു ഭരണാധികാരിയായി പറയപ്പെടുന്നത് നോക്ക, ദ ഫേമസ് റൂളർ ആരാണ്? സുലൈമാൻ. 1520 ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ രാജ്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ശക്തമായ ഭരണം കാഴ്ചവെച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇടം നേടിയ സുലൈമാൻ ചക്രവർത്തിയാണ് ആ ഒട്ടോമൻ സാമ്രാജ്യത്തെ ഏറ്റവും വലിയ പ്രൗഢ ഗംഭീരമായ ഒരു സാമ്രാജ്യമായി വളർത്തിയത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമുക്ക് പഠിക്കാനുള്ളത്, അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന പേര് നോക്ക്. ചരിത്രത്തിൽ ഈ സുലൈമാൻ, ഒട്ടോമൻ സാമ്രാജ്യത്തിലെ സുലൈമാൻ അറിയപ്പെടുന്ന പേര് അൽ ഖാനുനി എന്നാണ്. എന്താണ് അറിയപ്പെടുന്നത്? അൽ ഖാനുനി. ചോദിക്കാറുണ്ട്, വൺ വേർഡായിട്ട് ചോദിക്കും, വൺ വേർഡ് അൽ ഖാനുനി എന്നറിയപ്പെടുന്ന ഒട്ടോമൻ എംപയർ ആരാണെന്ന് ആരാ പറയണ്ടേ? സുലൈമാൻ. അൽ ഖാനുനിയുടെ അർത്ഥം പറയാം, നിയമദാതാവ് എന്നാണ് അർത്ഥം. എന്താണ് അതിന്റെ അർത്ഥം? നിയമദാതാവ്. നിയമദാതാവ്, ദ ലോ ഗിവർ.
എന്തായിരിക്കും അപ്പോൾ നിയമവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റിനിയൻ ചക്രവർത്തിയുടെ ഒക്കെ പഠിച്ച പോലെ തന്നെ ഇദ്ദേഹം അവിടെയുള്ള നിയമങ്ങളെയൊക്കെ കോഡിഫൈ ചെയ്തിട്ട് എന്തുണ്ടാക്കുകയാണ്, കോഡ് ഓഫ് ലോ എന്തുണ്ടാക്കുകയാണ്, കോഡ് ഓഫ് ലോ, നിയമ സംഹിത ഉണ്ടാക്കി. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ നിലവിലുള്ള നിയമങ്ങളെ ക്രോഡീകരിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കിയ ഒരു കോഡ് ഓഫ് ലോ എഴുതി തയ്യാറാക്കിയ നിയമ സംഹിത. ആ കോഡ് ഓഫ് ലോ ആണ് സുലൈമാനെ, അല്ലെങ്കിൽ സുലൈമാൻ ചക്രവർത്തിയെ ഒട്ടോമൻ എംപയറിലെ ഏറ്റവും നല്ല എംപററായി പറയപ്പെടുന്നത്. അദ്ദേഹം ഒരു യുദ്ധവീരൻ തന്നെയാണ്, അല്ലെങ്കിൽ സാമ്രാജ്യം കീഴടക്കി ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച ഒരു രാജാവ് കൂടിയാണ്, ചക്രവർത്തി കൂടിയാണ് സുലൈമാൻ. അപ്പൊ സുലൈമാൻ അറിയപ്പെടുന്ന പേരെന്താണ്, അൽഗാനി, ദ ലോ ഗിവർ, അല്ലെങ്കിൽ നിയമദാതാവ് എന്നാണ് അദ്ദേഹത്തെ ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഇനി ഭരണം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒട്ടോമൻ എംപയറിൽ ആദ്യമായിട്ട് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, ഓക്കേ, ദ ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, കേന്ദ്രീകൃത ഭരണം ഒട്ടോമൻ സാമ്രാജ്യത്തിൽ കാണിച്ചത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് ആരാണ്, സുലൈമാൻ ചക്രവർത്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ചരിത്രത്തിൽ വലിയ പ്രാധാന്യം ഈ ഒട്ടോമൻ എംപയർ സുലൈമാൻ ലഭിച്ചത്. ഒട്ടോമൻ സാമ്രാജ്യത്തിലെ 10-ാമത്തെ എംപററാണ് സുലൈമാൻ. അദ്ദേഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ കാലം ഈ ഒട്ടോമൻ എംപയറിനെ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ആ ഒട്ടോമൻ എംപയറിലെ ഏറ്റവും ചരിത്രത്തിൽ ഇടം നേടിയ കാലഘട്ടവും സുലൈമാന്റെ കാലഘട്ടമാണ്. അങ്ങനെ യൂറോപ്പിലെ ഏകദേശം, അല്ലെങ്കിൽ ഈസ്റ്റർ റോമൻ എംപയറിലെ എല്ലാ പ്രദേശങ്ങളും ഇദ്ദേഹം യുദ്ധം ചെയ്ത് കീഴടക്കിയ പോലെ യൂറോപ്പിനെയും കീഴടക്കി. ശരിക്കും പറഞ്ഞാൽ ഏഷ്യയുടെ ആ യുദ്ധവീര്യം യൂറോപ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുത്തത് ഈ യുദ്ധവീരൻ എന്നറിയപ്പെടുന്ന സുലൈമാൻ ചക്രവർത്തിയിലൂടെയാണ്. എന്നാൽ ഈ സുലൈമാന്റെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെ ഒരുപാട് കാലം, ഏറ്റവും കൂടുതൽ വർഷം ഭരിച്ച ഒരു രാജാവ് കൂടിയാണ്. നോക്ക്, ഒട്ടോമൻ എംപയർ ഡിസ്ഇന്റഗ്രേറ്റഡ് ആഫ്റ്റർ ദി ഫസ്റ്റ് വേൾഡ് വാർ. അപ്പൊ 13-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഒട്ടോമൻ എംപയർ എപ്പോഴാണ് അവസാനിക്കുന്നത്, 1-ാം ലോക മഹായുദ്ധത്തിൽ. ആ 1-ാം ലോക മഹായുദ്ധം എപ്പോഴാണ് നടക്കുന്നത്, 1914. നിങ്ങൾക്ക് 10-ാം ക്ലാസ്സില് വലിയൊരു ഭാഗമായിട്ട് തന്നെ പഠിക്കാനുണ്ട്, എന്നാലും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പറയാം ഇത് എങ്ങനെ അവസാനിച്ചു എന്ന് അറിയണം. അപ്പൊ 1-ാം ലോക മഹായുദ്ധത്തോടുകൂടി ഈ ഒട്ടോമൻ സാമ്രാജ്യം, അല്ലെങ്കിൽ കുറെ കാലമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് അവിടെ നിലനിന്നിരുന്ന ഖലീഫമാരുടെ ഭരണം ലോകത്ത് അവസാനിക്കുന്നത് ഈ 1-ാം ലോക മഹായുദ്ധത്തോടുകൂടിയാണ്. 1-ാം ലോക മഹായുദ്ധത്തിൽ തുർക്കികൾ, ഈ ടർക്കിഷ് പങ്കെടുക്കുന്നത് ജർമ്മനിയുടെ കൂടെയാണ്. ഇവര് എതിരെ യുദ്ധം ചെയ്യുന്നത് ബ്രിട്ടൻ, ഫ്രാൻസ് കേട്ടിട്ടുണ്ട്, ഏറ്റവും ശക്തമായ രാജ്യങ്ങൾ ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ ശക്തമായ രാജ്യങ്ങളോടൊപ്പമാണ്. അപ്പോൾ ഈ ജർമ്മനിയുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ദയനീയമായി ഈ ടർക്കിഷ് എംപയർ ജർമ്മനിയോടൊപ്പം ഈ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും അമേരിക്കയുടെയും മുന്നിൽ പരാജയം സംഭവിക്കുകയാണ്. അങ്ങനെ പരാജയപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒട്ടോമൻ എംപയറിന്റെ കീഴിലുള്ള എല്ലാ പ്രദേശങ്ങളിൽ ചിലത് സ്വാതന്ത്ര്യം നേടും, ബാക്കി ചിലതോ. ആലോചിച്ചു നോക്കിയേ, യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ജയിച്ച രാജ്യങ്ങൾക്ക് തോറ്റ രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ എന്ത് ചെയ്യാം, കീഴടക്കാം. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ജയിച്ച രാജ്യങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഈ ഒട്ടോമൻ എംപയറിന്റെ ഒരുപാട് പ്രദേശങ്ങൾ എന്ത് ചെയ്യാണ്, കീഴടക്കുകയാണ്. അതോടുകൂടി ഒട്ടോമൻ സാമ്രാജ്യം ഇല്ലാതാവും, ഡിസ്ഇൻറ്റഗ്രേറ്റ്, അത് നശിച്ചു പോവുകയും കുറെ വർഷങ്ങളായി നീണ്ടുനിന്ന ഖലീഫമാരുടെ ഭരണം അവസാനിക്കുകയും ചെയ്തു. പിന്നീട് കുറേ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടി, മറ്റു ചില രാജ്യങ്ങൾ ഈ ജയിച്ച രാജ്യങ്ങൾ പങ്കിട്ടെടുത്തതോടുകൂടി ഇന്ന് നമ്മൾ കാണുന്ന ചെറിയ തുർക്കി എന്ന രാജ്യമായി മാത്രം ഇത് മാറുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ ഒട്ടോമൻ എംപയർ. ഇവിടെ ക്വസ്റ്റ്യൻ വരാം, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഒട്ടോമൻ എംപയർ എന്നാണ്. ഒരു വൺ വേർഡ് എപ്പോഴും കണ്ടിട്ടുള്ളത് ഇതാണ്, ഫേമസ് റൂളർ ചോദിക്കും എന്താണ് പറയണ്ടേ, സുലൈമാൻ. ഇനി സുലൈമാൻ ചരിത്രത്തിൽ അറിയപ്പെടുന്ന പേര് അൽഗാനി, ദ ലോ ഗിവർ, നിയമദാതാവ് എന്ന്. അപ്പൊ നിയമദാതാവ് എന്ന് അറിയപ്പെടുന്ന ഒട്ടോമൻ എംപയറിലെ ചക്രവർത്തിയെ ചോദിച്ചാൽ സുലൈമാൻ പറയണം, ഇത്രയേ ഉള്ളൂ. അദ്ദേഹം കൊണ്ടുവന്ന ആ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ പറയണം, അദ്ദേഹത്തിന്റെ കോഡ് ഓഫ് ലോ, നിയമ സംഹിത, നിലവിലുള്ള നിയമങ്ങളെ അദ്ദേഹം ക്രോഡീകരിച്ചു ആഫ്റ്റർ ദി ഫസ്റ്റ് വേൾഡ് വാർ. 1-ാം ലോകമഹായുദ്ധത്തോടുകൂടി ഒട്ടോമൻ എംപയർ അവസാനിച്ചു. വളരെ എളുപ്പമല്ലേ പഠിക്കാൻ, വളരെ ചെറിയ ക്വസ്റ്റ്യൻ, 3 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. വൺ വേർഡ് സുലൈമാൻ അല്ലെങ്കിൽ അൽഗുനാനി എന്നറിയപ്പെടുന്ന നേതാവ് ചോദിക്കാറുണ്ട്.
അപ്പൊ നമുക്ക് രണ്ടാമത്തെ എംപയർ നോക്കാം. ദ മംഗോൾ എംപയർ, അതായത് ദ മംഗോളിയൻ സാമ്രാജ്യം. ചെങ്കിസ്ഖാൻ എന്ന ചരിത്രത്തിൽ ഇടം നേടിയ യുദ്ധവീരനായ, അദ്ദേഹത്തിന്റെ ചരിത്ര കഥകൾ പറയുന്ന സമർത്ഥനായ രാജാവിന്റെ സമർത്ഥമായ സാമ്രാജ്യം നമുക്ക് നോക്കാം. ഈ മംഗോളിയ എന്ന പ്രദേശം മധ്യ ഏഷ്യയിലെ റഷ്യയുടെയും ചൈനയുടെയും ഇടയിലുള്ള സ്ഥലമാണ്. മംഗോളിയ ഇസ് ദ റീജിയൻ ബിറ്റ്വീൻ റഷ്യ ആൻഡ് ചൈന. ഈ മംഗോളിയയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ ക്ലൈമറ്റ് ആയാലും ഇതിൻ്റെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആയാലും മറ്റു റീജിയണിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയുണ്ട്. ഈ മംഗോളിയയുടെ ഏറ്റവും വലിയ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റീജിയൺ ബൈ മെഡോസ്, പുൽമേടുകള്, ഡെസേർട്ട് മരുഭൂമികള് ആൻഡ് മൗണ്ടൈൻ. അപ്പോൾ ഒരുപാട് വിശാലമായ മരുഭൂമികളും പുൽമേടുകളും പർവ്വതങ്ങളും കൊണ്ട് വിശാലമായ സ്ഥലമാണ് മംഗോളിയ. ഈ മംഗോളിയയുടെ ഏറ്റവും വലിയ ഒരു ക്ലൈമറ്റ് ചേഞ്ച്, ഒരു ക്ലൈമറ്റ് കാലാവസ്ഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ചൂട്, വേനൽക്കാലത്ത് നല്ല ചൂടും തണുപ്പ് കാലത്ത് നല്ല തണുപ്പായിരിക്കും. എക്സ്ട്രീം ഹോട്ട് ഇൻ സമ്മർ സീസൺ ആൻഡ് എക്സ്ട്രീം കോൾഡ് ഇൻ വിൻ്റർ സീസൺ. അത് ഈ ക്ലൈമറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഇവിടുത്തെ ആളുകളാണെങ്കിൽ നൊമാഡിക് പീപ്പിളാണ്. ഒരുപാട് ഗോത്ര ട്രൈബൽ വിഭാഗങ്ങൾ ഇവിടെയുണ്ട്. ഈ ട്രൈബൽസിൽ ഒരു സ്ഥലത്ത് താമസിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറി പിന്നെ അവിടെ നിന്ന് പിന്നെ മാറി മാറി താമസിക്കുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരുകളാണ് നാടോടികൾ, അതായത് നൊമാഡിക് ട്രൈബൽ എന്ന്. ഈ നൊമാഡിക് ട്രൈബല് ഈ മംഗോളിയയില് ഇങ്ങനെ തന്നെ ടെൻറ്റൊക്കെ കെട്ടി ഇങ്ങനെ താമസിക്കും, പിന്നെ അവർ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. ഇങ്ങനെയാണ് ഇവരുടെ ജീവിത രീതി. ഈ മംഗോളിയയിലപ്പോ സ്ഥിരമായ ഒരു ടെമ്പററി സെറ്റിൽമെന്റ് അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ ഈ ഗോത്രവിഭാഗം ജനങ്ങളെ, അതായത് അവിടെയുള്ള ട്രൈബൽസ് ആയ നാടോടി നൊമാഡിക് ട്രൈബൽസിനെ ഏകീകരിച്ച് കോഡിഫൈ ചെയ്തുകൊണ്ട് ഒരു സാമ്രാജ്യം സ്ഥാപിച്ചത്, ആദ്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ചെങ്കിസ്ഖാൻ ആണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കാം, തേർഡ് പോയിന്റ് നോക്കാം. ചെങ്കിസ്ഖാൻ യൂണിഫൈഡ് ദ ട്രൈബ് ആൻഡ് ഫൗണ്ടഡ് മംഗോളിയൻ എംപയർ. അങ്ങനെ മംഗോളിയയിൽ നാടോടികളായിരുന്ന കുതിരപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ആ വിഭാഗത്തെ യൂണിഫൈ ചെയ്ത് ഒരുമിച്ച് ചേർത്തുകൊണ്ട് ആദ്യം സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? ചെങ്കിസ്ഖാൻ ആണ്. ചെങ്കിസ്ഖാൻ, അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചരിത്രത്തിൽ യുദ്ധവീരൻ എന്നറിയപ്പെടുന്ന ഏറ്റവും ശക്തനായ, ഒരുപാട് കോൺട്രിബ്യൂഷൻ ചരിത്രത്തിലേക്ക് സംഭാവനകൾ നൽകിയ ആ മംഗോളിയൻ എംപയർ ആണ് ചെങ്കിസ്ഖാൻ. നമുക്ക് അതിന്റെ അവർ ചെങ്കിസ്ഖാൻ ഭരിക്കുന്ന കാലത്ത് അവരുടെ ക്യാപിറ്റൽ സൈബീരിയയിലെ കാരക്കോറമാണ്. സൈബീരിയയിലെ കാരക്കോറം കേന്ദ്രമാക്കിക്കൊണ്ട് ഭരിച്ച സാമ്രാജ്യമാണ് മംഗോളിയൻ സാമ്രാജ്യം. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ ചെങ്കിസ്ഖാന്റെ ഭരണ പ്രത്യേകതകൾ, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനും അദ്ദേഹം ഇത്ര നല്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മംഗോളിയ സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ രാജാവിന്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. ചരിത്രത്തിൽ യുദ്ധവീര്യം കൊണ്ട് സമർത്ഥനായ രാജാവായിരുന്നു ചെങ്കിസ്ഖാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യുദ്ധം ഇഷ്ടമായിരുന്നുള്ളതും, അല്ലെങ്കിൽ യുദ്ധം വഴി അദ്ദേഹത്തിന് സാമ്രാജ്യം വലുതാക്കി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നല്ല മിലിറ്ററി ഉണ്ടായതായി നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നതും, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മംഗോൾ ആർമി? മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ സൈന്യത്തിന്റെ ആർമിയുടെ പ്രത്യേകത, അതായത് ചെങ്കിസ്ഖാന്റെ ആർമിയുടെ പ്രത്യേകത ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും വരുന്ന ഈ മംഗോളിയൻ സാമ്രാജ്യത്തെ കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതുന്നേക്കാൾ കൂടുതൽ, ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ചെങ്കിസ്ഖാന്റെ മിലിറ്ററിയുടെ, അദ്ദേഹത്തിന്റെ മിലിറ്ററിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ്. ഒന്നാമത്തെ നോക്കാം, സ്ട്രോങ് കാവലറി. അദ്ദേഹത്തിന് ശക്തമായ യുദ്ധവീരൻ എന്ന ചരിത്രത്തിൽ വിശേഷിപ്പിക്കാൻ കാരണവും അത് തന്നെയാണ്. ശക്തമായ കുതിരപ്പട അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു. ശക്തമായ കുതിരപ്പട. അപ്പോ ശക്തമായ കുതിരപ്പടയാണ് ചെങ്കിസ്ഖാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് കണ്ടു. ദ സ്ട്രോങ് കാവലറി, അപ്പൊ കുതിരപ്പട, തെറ്റിക്കരുത്. രണ്ടാമത്തേത് നോക്കാം, സ്മോൾ കാനോൺസ് യൂസ്ഡ് വൈൽ സിറ്റിംഗ് ഓൺ ഹോഴ്സ് ബാക്ക്. അപ്പോൾ ശക്തമായ കുതിരപ്പടയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ യുദ്ധവീര്യം കൊണ്ട് ചരിത്രത്തിൽ ഇത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു രാജാവായ അദ്ദേഹം മാറാൻ കാരണം അദ്ദേഹം ഉപയോഗിച്ച കാനോൺസ്. കാനോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? പീരങ്കികൾ. പീരങ്കികൾ, പീരങ്കികൾ. കുതിരപ്പുറത്തിരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ പീരങ്കികളാണ് ഈ ചെങ്കിസ്ഖാന്റെ ഭരണകാലത്തെ മിലിറ്ററിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സ്മോൾ കാനോൺസ് യൂസ്ഡ് വൈൽ സിറ്റിംഗ് ഓൺ ഹോഴ്സ് ബാക്ക്.
രണ്ടാമത്തത് കിട്ടി. അപ്പൊ പീരങ്കികൾ. അപ്പൊ ഒന്നാമത്തത് സ്ട്രോങ് കാവലറി, ശക്തമായ കുതിരപ്പട. ആ കുതിരയുടെ പുറത്തിരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന പീരങ്കികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യുദ്ധം ചെയ്ത് കീഴടക്കി, വലിയ വലിയ സാമ്രാജ്യങ്ങൾ കീഴടക്കി ശക്തമായി മുന്നോട്ട് വന്ന രാജാവായി ചക്രവർത്തിയായി ആര് മാറിയത്? ചെങ്കിസ് ഖാൻ. ഇനി അദ്ദേഹത്തിന്റെ മിലിറ്ററിയുടെ ഭരണത്തിനോടൊപ്പം അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഹി മെയിൻറ്റെയിൻ എ വെൽ ഓർഗനൈസ്ഡ് എസ്പിനോസ്. ഇദ്ദേഹത്തിന് നല്ല ഓർഗനൈസ് ചെയ്തിട്ടുള്ള, സംഘടിതമായി അദ്ദേഹം രൂപീകരിച്ചിട്ടുള്ള ഒരു ചാര സംഘടന ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്താണ് എസ്പിനോസ് എന്ന് പറഞ്ഞാല്? ചാര സംഘടന. അപ്പോ യുദ്ധം ചെയ്ത് കീഴടക്കുന്നത് കൊണ്ടും വിദേശ സാമ്രാജ്യത്തിൽ നിന്നും ആളുകൾ വരുന്നതിനെ അന്വേഷിക്കാനും അവരെ ഒബ്സർവ് ചെയ്യാനും അഴിമതിയില്ലാതെ തദ്ദേശീയ രീതിയിലൊക്കെ ഭരിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ഈ എന്താണ് ചാര സംഘടന, അതായത് അദ്ദേഹത്തിന്റെ രഹസ്യ സംഘടന കൂടി പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിലെ ഏറ്റവും നല്ല യുദ്ധവീരനായ രാജാവെന്ന് ചെങ്കിസ് ഖാനെ വിശേഷിപ്പിക്കുന്നത്. ഈ മൂന്ന് പോയിന്റേ ഉള്ളൂ. ഈ മൂന്ന് പോയിന്റ് മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് ചോദിക്കുക. ഫീച്ചേഴ്സ് ഓഫ് മംഗോളിയൻ ആർമി. ഇനി അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടത്തില് അദ്ദേഹം ഈ മംഗോളിയൻ സാമ്രാജ്യത്തിന് അല്ലെങ്കിൽ മധ്യകാല ചരിത്രത്തിന് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സംഭാവന നമ്മളോട് ചോദിക്കാറുണ്ട്, കോൺട്രിബ്യൂഷൻ ഓഫ് ചെങ്കിസ് ഖാൻ ഇൻ മംഗോളിയൻ എംപയർ. അതെന്താണെന്ന് കൂടി നോക്കാം. അപ്പൊ വിദേശികളുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും അല്ലെങ്കിൽ മറ്റു അദ്ദേഹത്തിന്റെ യുദ്ധ ആവശ്യത്തിനായാലും കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്തണം. അങ്ങനെ അദ്ദേഹത്തിന്റെ ആശയവിനിമയത്തിനായി, ആ കമ്മ്യൂണിക്കേഷനായി അദ്ദേഹം ഒരു പോസ്റ്റൽ സിസ്റ്റം നടപ്പിലാക്കിയിട്ടുണ്ട്, ഒരു തപാൽ സംവിധാനം. ആ പോസ്റ്റൽ സിസ്റ്റത്തിന്റെ പേരാണ് കൊറിയർ. അദ്ദേഹത്തിന്റെ പോസ്റ്റൽ സംവിധാനത്തിന്റെ പേരാണ് കൊറിയർ. ഈ വാക്ക് നമ്മളിപ്പോ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ, ഒരു സാധനം മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുന്നത്. അപ്പൊ ആദ്യമായി ഈ മംഗോളിയൻ സാമ്രാജ്യത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയ തപാൽ സംവിധാനം, അത് ഏറ്റവും വലിയ പ്രത്യേകത, ഹി യൂസ് ദ ഹോഴ്സ്, കുതിരകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തപാൽ സംവിധാനമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ആ തപാൽ സംവിധാനത്തിന്റെ പേരാണ് കൊറിയർ എന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇറ്റ് യൂസ് ഇൻ ഈസിലി ആൻഡ് സ്പീഡ്ലി മാനർ, വളരെ എഫിഷ്യന്റ് ആയിട്ടും നല്ല കാര്യക്ഷമമായ അല്ലെങ്കിൽ നല്ല വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ ആയിരുന്നു ഈ കൊറിയർ സംവിധാനം. അതാണ് ചരിത്രത്തിൽ അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. അപ്പൊ ആദ്യം പഠിച്ചത് നമ്മുടെ മിലിറ്ററിയുടെ ഫീച്ചേഴ്സ്, രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ പോസ്റ്റൽ സിസ്റ്റത്തിന്റെ പേര്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് ചെങ്കിസ് ഖാൻ നടപ്പിലാക്കിയ പോസ്റ്റൽ സംവിധാനം, തപാൽ സംവിധാനത്തിന്റെ പേര് കൊറിയർ സമ്പ്രദായം. അപ്പൊ നമുക്ക് ഇത്രയും പഠിക്കാനുള്ളൂ. ഈ ശക്തമായ ചെങ്കിസ് ഖാന്റെ ഭരണത്തിന് ശേഷം പിന്നീട് ഒരു ശക്തമായ ഭരണാധികാരി വരാതിരുന്നതും ഈ എംപയറിന്റെ തകർച്ചയ്ക്ക് കാരണമായി. അപ്പോൾ ചെങ്കിസ് ഖാന്റെ ഭരണ നേട്ടങ്ങളോടുകൂടി നമ്മുടെ മംഗോളിയൻ സാമ്രാജ്യം അവസാനിക്കുകയാണ്. അപ്പൊ ആകെ ഒരു ഷോർട്ട് നോട്ടാക്കി എഴുതാൻ ഇത് ചോദിക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ ആ മംഗോളിയ എവിടെയാണെന്നും ഓർമ്മയുണ്ടല്ലോ, ദ റീജിയൻ ബിറ്റ്വീൻ റഷ്യ ആൻഡ് ചൈന. അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിന്റെ മിലിറ്ററിയുടെ സവിശേഷതയും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വരെ എഴുതണം. എന്നാൽ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ഇത് രണ്ടും മാത്രമേ വരുള്ളൂ, ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻ, ആ പോസ്റ്റൽ സംവിധാനത്തിന്റെ പേരും, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇന്ന് നമ്മൾ രണ്ട് എംപയർ പഠിച്ചു. ആദ്യം പഠിച്ചത് ഏതാ? ഒട്ടോമൻ എംപയർ, ഒട്ടോമൻ സാമ്രാജ്യം. രണ്ടാമത് പഠിച്ചത് മംഗോളിയൻ അല്ലെങ്കിൽ മംഗോൾ എംപയർ. അപ്പോ ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ. ഇനി അടുത്ത ക്ലാസ്സില് ചരിത്രത്തിൽ സാമ്രാജ്യം വിപുലീകരിച്ച് ചരിത്രത്തിലേക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ മറ്റു ശക്തമായ രാജാക്കന്മാരുടെ സമർത്ഥമായ സാമ്രാജ്യവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക്.